ഈ പരദൂഷണവും കുറ്റം പറച്ചിലും മലയാളികൾക്ക് പിൻവലിക്കലും തീരത്തില്ല. എന്ത് വന്നാലും അതിനകത്ത് എന്ത് കുനിഷ്ട എന്ത് നെഗറ്റീവ് കണ്ടുപിടിക്കാം, നെഗറ്റീവ് നറേറ്റീവാണ് മുഴുവൻ, പോസിറ്റീവ് ഒന്നും പറയത്തില്ല. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഇന്നിപ്പോൾ ഇട്ട വീഡിയോ, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിനെ പറ്റി ഇട്ട വീഡിയോ വിസിൽ, അതിൽ കുറേ കമൻസ് വന്നു. ഞാനതെല്ലാം വായിച്ചു നോക്കി. എനിക്ക് പ്രേക്ഷകരുടെ കമൻസ് വായിക്കുന്നതിൽ വളരെ താല്പര്യമുള്ള ഒരാളാണ്. നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ ഭൂപടത്തിൽ ലോക ഷിപ്പിംഗ് മാപ്പിലേക്ക് ഒരു തുറമുഖം വരുന്നെങ്കിൽ അത് വിഴിഞ്ഞം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അതാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത. നമ്മൾ വൈകി ഓടുന്ന ഒരു വണ്ടിയാണ്, ഒരു കപ്പലാണ് ഇത്. ഈ തുറമുഖം ഒരു 25 കൊല്ലം മുമ്പ് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഇപ്പം തന്നെ ഇന്ത്യയുടെ മാരിടൈം ബിസിനസ് എത്രയോ വലുതാകുമായിരുന്നു. ഇതൊക്കെ മറന്നു പോകരുത്. നമ്മൾ ഓരോന്നും ഉടക്കി മുടക്കി പിന്നെ വടക്കാക്കി തനിക്കാക്കി ഇല്ലാണ്ടാക്കി സമരം ചെയ്തവർ, ഇതെല്ലാം സത്യം. ദുബായ് സീ പോർട്ട്, ദുബായ് തുറമുഖം, സിംഗപ്പൂര്, കൊളംബോ, ശ്രീലങ്കയിലെ കൊളംബോ, പ്രധാന കച്ചവടം മുഴുവൻ ഇവിടെ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. ഈ ദുബായ് സീ പോർട്ടിനേക്കാളും കൊളംബോയിലെ സീ പോർട്ടിനേക്കാളും പിന്നെ സിംഗപ്പൂർ സീ പോർട്ടിനേക്കാളും കറാച്ചി പാകിസ്ഥാനിലെ സീ പോർട്ടിനേക്കാളും ഏറ്റവും വികസന ബിസിനസ് സാധ്യതകളുള്ള കേരളത്തിൻ്റെ ജീവനാഡിയാണ് വിഴിഞ്ഞം തുറമുഖം. അത് വൈകി വൈകി വൈകിച്ചിട്ട് ഇത്രയും നാൾ ഇത് മുടക്കിയത് ആരാണ്? ഇപ്പം അത് യാഥാർത്ഥ്യമാകുമ്പം ഒരു ഒരു ഒന്ന് കൈയടിച്ചതിനെ പാസ്സാക്കണ്ടേ? ഇപ്പം പറയുന്നത് അദാനിക്ക് തീറെഴുതി കൊടുത്തു. ആരാ അദാനിക്ക് തീറെഴുതി കൊടുത്തത്? ഉമ്മൻചാണ്ടി സർക്കാർ. ഉമ്മൻചാണ്ടി സർക്കാർ 5 വലയിൻ്റെ ഫയലിൻ്റെ മേലെ അടയിരുന്നിട്ട് ഒരു കുന്തവും ചെയ്തില്ല. അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി, അദാനിക്ക് ഏകപക്ഷീയമായിട്ട് എല്ലാ ആനുകൂല്യവും കൊടുത്തുകൊണ്ടൊരു കരാറുണ്ടാക്കി. അത് പിണറായി സർക്കാരിൻ്റെ പിന്നെ പിഴവാണോ? എന്തിനാണ് അങ്ങനെ ഒരു കരാറുണ്ടാക്കിയത്? എന്തിനാണ് VS ഗവൺമെന്റ് ഇരിക്കുന്ന കാലത്ത് പിന്നെ സൂം ഡെവലപ്പേഴ്സ് വന്നപ്പോൾ എന്തിനാ തടഞ്ഞ് സമരം ഉണ്ടാക്കിയത്? നമ്മൾ ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് ഒരു 25 കൊല്ലം വൈകിച്ചില്ലേ? മിനിമം കാൽ നൂറ്റാണ്ടാണ് നഷ്ടപ്പെട്ടു പോയത്. എന്നിട്ട് ഇപ്പോഴും ചൊറിയുക, ചൊറിച്ചിൽ ഒരു കുറവുമില്ല. സമരം ചെയ്തിട്ടിപ്പോൾ ആഘോഷത്തിന് അവിടെ വരുന്നുണ്ട്. ആദ്യ കപ്പലെത്തിയതിൻ്റെ ആദ്യ കപ്പലിൽ ചരക്ക് കപ്പലല്ല, പിന്നെ ക്രെയിനുമായിട്ടൊന്നും കപ്പല. അപ്പം ഇനി ചരക്ക് കപ്പൽ വരും. അപ്പം അതിനെയും പരിഹസിക്കണം. ഉമ്മൻചാണ്ടി സർക്കാർ അദാനിക്ക് ഏറ്റവും ആനുകൂല്യങ്ങൾ നൽകിയ ഒരു കരാറുണ്ടാക്കി. ഞങ്ങൾ ഇന്നലെ പറഞ്ഞ ഞങ്ങളുടെ മുന്നുള്ള വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ആവർത്തിക്കുന്നില്ല. പിന്നെ LDF സർക്കാർ വിഴിഞ്ഞം പോർട്ടിനെതിരെ ഇടതുപക്ഷം CPM വിഴിഞ്ഞം പദ്ധതിക്കെതിരെ സമരം ചെയ്തു എന്നാണ് പുതിയ സോഷ്യൽ മീഡിയ പ്രചരണം. ഞാൻ ഈ വീഡിയോ നീണ്ടു പോകുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ MLA ഇട്ടൊരു പോസ്റ്റുണ്ട്, മുൻ മന്ത്രി തിരുവനന്തപുരത്തെ കഴക്കൂട്ട MLA ഇട്ട ഒരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റ് എടുത്തൊന്ന് വായിച്ചു നോക്കുക. കടകംപള്ളി സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുക. അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, എത്രയോ നാള് വിഴിഞ്ഞം സീ പോർട്ടിന് വേണ്ടി CPM സെക്രട്ടേറിയറ്റ് മുമ്പിലും അവിടെയും വിഴിഞ്ഞത്ത് സമരം ചെയ്തതിൻ്റെ സർവ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. പിന്നെ CPM എതിർത്തത് എവിടെയാണ്? നമ്മുടെ മാന്യ പ്രേക്ഷകർ ഒന്ന് ചിന്തിക്കുക. ഏകപക്ഷീയമായിട്ട് അദാനിക്ക് അനുകൂലമായിട്ട് ഈ കരാറുണ്ടാക്കിയതിനെ CPM എതിർത്തു, ഇടതുപക്ഷം എതിർത്തു. സത്യമാണ്, അത് വിഴിഞ്ഞ തുറമുഖത്തിനെതിരെയുള്ള സമരമല്ല. വിഴിഞ്ഞം തുറമുഖം ഏകപക്ഷീയമായിട്ട് അദാനിക്ക് തീറെഴുതി കൊടുത്ത ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. അത് തുറമുഖത്തിനെതിരെയുള്ള സമരം ആവുന്ന എങ്ങനെയാണ്? അതാ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രന്റെ പോസ്റ്റ് നോക്കുക, അതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഈ എന്ത് നാട്ടിൽ നടന്നാലും അത് എങ്ങനെ നടക്കാതിരിക്കാമെന്നുള്ള ഒരു രീതിയുണ്ട്. കോൺഗ്രസ് BJP ഒക്കെ എന്താ ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഇരിക്കുമ്പോൾ ഡൽഹിയിലെ പിന്നെ UPA ഗവൺമെന്റ് ആയിരുന്നില്ലേ? മൻമോഹൻ സിംഗ് ആയിരുന്നില്ലേ പ്രധാനമന്ത്രി? ചരിത്രം വായിക്കണം. എന്തുകൊണ്ട്
കേന്ദ്രം യു ഡി എഫിന്റെ സഖ്യകക്ഷി തന്നെ കേന്ദ്രം ഭരിക്കുമ്പോൾ, സ്വന്തം പാർട്ടി തന്നെ ഭരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പ്രോജക്റ്റ് നടപ്പായില്ല? ഈ പ്രോജക്റ്റിന് അള്ളുവെച്ചത് ആരാന്നറിയാം? അന്നത്തെ പരിസ്ഥിതി മന്ത്രി ജയറാം രമേശ്. ഞാൻ ഓരോന്നും ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല, ഓരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ നീണ്ടുപോകും, കൂടുതൽ പറയുന്നില്ല. പാരിസ്ഥിതിക പഠനം എന്ന് പറഞ്ഞിട്ട് വിഴിഞ്ഞം പദ്ധതിക്ക് അള്ളുവെച്ചത് യു പി എ ഗവൺമെന്റില് അന്നത്തെ മന്ത്രി, പരിസ്ഥിതി മന്ത്രി ജയറാം രമേശാണ്. തർക്കിക്കാമോ? കോൺഗ്രസ്സുകാർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ തർക്കിക്കും. അന്ന് അതിന് തടസ്സം നിന്നു. എന്നാ പിന്നെ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ, അല്ലെ ഉമ്മൻചാണ്ടി അന്നത്തെ മുഖ്യമന്ത്രി, ഡൽഹി പോയിട്ട് നേരിട്ട് പ്രധാനമന്ത്രിയെയും മൻമോഹൻ സിംഗിനെയും ജയറാം രമേശിനെയും കണ്ടിട്ട് ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് കേരളത്തിലെ ജീവനാഡിയാണ് ഈ പ്രോജക്റ്റ്, ഇത് വിജയിക്കണം, മുന്നോട്ട് പോകണം, ഇത് യാഥാർത്ഥ്യമാണ് എന്ന് പോയിട്ട് എന്തായി പിന്നെ അനുമതി വാങ്ങാഞ്ഞത്? 5 കൊല്ലം ഈ ഫയല് മറ്റേ തട്ടയെ കയറ്റി വെച്ച അവിടെ ഇരുന്നില്ല അങ്ങേര്. ഉമ്മൻചാണ്ടി മരിച്ചുപോയി, പക്ഷെ ഇത് പറയുമ്പോൾ ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ലാന്ന് ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നു. എന്താ ഉമ്മൻചാണ്ടി ചെയ്തത്? അവസാനം അദാനിക്ക് വേണ്ടി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. അദാനിക്ക് 40 വർഷമായിട്ട് അദാനിക്ക് വിഴിഞ്ഞം എയർപോർട്ടിന്റെ വരുമാനം കൊണ്ടുപോകുന്ന ഒരു കരാറുണ്ടാക്കി വെച്ചു. 20 കൊല്ലം കഴിഞ്ഞ് പിന്നെ കേരള സർക്കാരിന് കേരളത്തിന് അതിൽ നിന്ന് വരുമാനം കിട്ടുള്ളൂ. ഏതെ ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന്. സത്യമാണ്, ഇങ്ങനെ അള്ളുവെച്ച ഒരു കരാറ് പിന്നെ റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോജക്ട് എത്ര വൈകും എന്നതുകൊണ്ടാണ് പിണറായി ഗവൺമെന്റ് 1 ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകണം. അദാനിക്ക് ആനുകൂല്യങ്ങളുണ്ട്, സത്യമാണ്, നമുക്കിനി അതിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. യാഥാർത്ഥ്യ ബോധത്തോടെയാണ് 7 കൊല്ലം കൊണ്ട് ഇപ്പം 5 കൊല്ലം ആദ്യ ഗവൺമെന്റ്, ഇപ്പം 2 കൊല്ലം രണ്ടാമത്തെ ഗവൺമെന്റ് വന്നു. 7 കൊല്ലം കൊണ്ട് അവിടെ ഇപ്പം നടന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഉമ്മൻചാണ്ടി എന്താ ചെയ്തത്? ഒരു തറക്കല്ലിട്ടു. ഒരു തറക്കല്ലിട്ടാൽ അങ്ങ് പദ്ധതി അങ്ങല്ല ആയല്ലോ, കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുകയാണ്. പിന്നെ വിഴിഞ്ഞം പോർട്ടിന്റെ പിതൃത്വം ഉമ്മൻചാണ്ടിക്ക്. ഉമ്മൻചാണ്ടി എന്താ ചെയ്തത്? വസ്തുതകൾ വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പണ്ട് ഓർമ്മ വരുന്നത് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പുറത്തായാണ്, ഇന്ദിരാവസ്ഥ കഴിഞ്ഞ പിന്നെ 1977 ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ പുറത്തായി. പിന്നെ ജനതാ പാർട്ടി ഗവൺമെന്റ് വന്നു, ഇന്ദിരാഗാന്ധി തോറ്റു, യു പിയില് ഇലക്ഷനിൽ തോറ്റുപോയി. ലോക്സഭയിലെ പ്രതിപക്ഷതായിട്ടൊരു മലയാളി വന്നു, ഓർമ്മയുണ്ടോ? കോൺഗ്രസ്സുകാരോട് ചോദിക്കുക, ഓർമ്മയുണ്ടോ? അയാളുടെ പേര് സി എം സ്റ്റീഫൻ എന്നാണ്. ഈ സി എം സ്റ്റീഫനെ കോൺഗ്രസ്സുകാരെ ഓർമ്മിക്കാറുണ്ട്? ലോക്സഭയിലെ ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ ലോക്സഭയിൽ തോറ്റ് ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സി എം സ്റ്റീഫൻ എന്ന മലയാളിയായിരുന്നു. ഈ സി എം സ്റ്റീഫന് വേണ്ടി അന്നൊരു 10 ലക്ഷം പിരിച്ചു കോൺഗ്രസ്സുകാര്. അന്നത്തെ 10 ലക്ഷം ഇന്നത് 1 കോടിക്കപ്പുറമാണ്. 1977 കാര്യം പറയുന്നത് പിരിച്ചിട്ടൊരു സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി പിരിച്ചു. ഈ 10 ലക്ഷം എവിടെ പോയി? സ്മാരകം ഉണ്ടായോ? ഒരു തറക്കല്ലിട്ട്, ഇതേപോലെ ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്തിനിട്ട് പോലെ ഒരു തറക്കല്ല് ഇവിടെ ഇട്ടു. ആ തറക്കല്ല് തന്നെ ഇപ്പൊ അവിടെ ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല. കോൺഗ്രസ്സുകാർ ഇതൊന്ന് അന്വേഷിക്കുമോ? വി ഡി സതീശനും പിന്നെ കെ സുധാകരനും ഒക്കെ ഇതൊന്നും പോയി അന്വേഷിക്കുമോ? അദാനിയുടെ കയ്യിലേക്ക് ഇത് കൊണ്ടു കൈക്കുമ്പിളിൽ ഇത് കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ്, പിണറായി വിജയനല്ല, എൽ ഡി എഫ് സർക്കാരല്ല.